أنا إمام أحمد بن حسن العطاس رضي الله عنه വലിയ മഹാനാണ് ഖാതിബുൽ അത്താസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ദിക്റിന്റെ ക്രോഡീകരണം ലോകത്തിന് സമ്മാനിച്ച വലിയ മഹാൻ വലിയ സൂഫി വര്യൻ വലിയ അഗാധമായ ഇൽമുള്ള വലിയ മഹാൻ ആ മഹാനവരുകളെ പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു ലക്ഷം തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരാൾ ചൊല്ലിയാൽ അതിന്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന് കൂടിയുണ്ട് അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ എന്താണ് അയാൾക്ക് കിട്ടുന്ന കാര്യം അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ റൂഹിനെ ഏറ്റെടുക്കുമത്രേ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന് ഒരാൾ ചൊല്ലിയാൽ അയാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ റൂഹിനെ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റെടുക്കുമത്രേ ഇത് ആരാണ് പറഞ്ഞത് മഹാനാ ഇമാം ഹബീബ് അഹമ്മദ് ബിൻ ഹസ്സൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് മഹാനവറുകൾ ഹബീബ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ മഷൂർ എന്ന് പറയുന്ന യമനിലെ വലിയ മഹാൻ ആ മഹാനവറുകൾ 360 തവണ ഒരു ദിവസം ഈ ദിക്ർ ചൊല്ലാൻ ഇജാസത്ത് കൊടുക്കാറുണ്ടത്രേ ഒരു വർഷം ഒരാള് 360 വെച്ച് ചൊല്ലിയാൽ 100,000 പൂർത്തിയാക്കാൻ കഴിയും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന് ഒരാൾ ചൊല്ലിയാൽ നമ്മൾ ഇന്ന് ചൊല്ലിയപ്പോ ആര് കൂട്ടിയിട്ടില്ല ആല് കൂട്ടാണ്ടയാണ് നമ്മൾ ചതും കൂട്ടിയിട്ട് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന് ഒരാൾ 100,000 തവണ ചൊല്ലി തീർക്കണം ഒരു ദിവസം 360 തവണ ചൊല്ലാൻ വലിയ സമയത്തിന്റെ ആവശ്യമില്ല അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഹൃദയം ചീത്തയായവർ ഈ ഇത് പതിവാക്കിയാൽ അവരുടെ ഹൃദയം നല്ല ഹൃദയമാകും നല്ല ഗുണങ്ങൾ ഹൃദയത്തിൽ വന്നു ചേരും അല്ലാഹു ഇത് മഹാനായ ഇമാം ഹബീബ് അഹമ്മദ് ബിൻ ഹസ്സൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു ആരാണ് ഇജാസത്ത് നൽകിയതെന്നറിയുമോ മഹാനവറുകളുടെ ഉണർച്ചയിൽ നേരിട്ട് വന്ന് മനാമിലല്ല യഖ്ലത്തിൽ തന്നെ മഹാനവറുകളുടെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂല് വന്ന് നേരിട്ട് ഇജാസത്ത് നൽകിയതാണ് അല്ലാഹുവിന്റെ റസൂലിനെ മനാമിൽ കാണുന്നവരുണ്ട് നേരിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരുമുണ്ട് അല്ലാഹു നമുക്ക് മനാമിലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ മനാമിലെങ്കിലും മുത്തുനബിയെ കാണണം അല്ലാഹ് അതിനുള്ള ജീവിതം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ് ഇമാം ഹബീബ് അഹമ്മദ് ബിൻ ഹസ്സൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് മഹാനവറുകൾക്ക് ഇത് നേരിട്ട് ഉണർച്ചയിൽ തന്നെ യഖ്ലത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് ഇജാസത്ത് കൊടുത്തു ഒരുപാട് മഹാന്മാരുടെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ നേരിട്ട് വന്നിട്ടുണ്ട് മുഅ്മിനീങ്ങൾക്ക് അതിൽ സംശയമില്ല ഹബീബായ തങ്ങള് ഔസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് നേരിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് മഹാന്മാരുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട് ആ രൂപത്തിൽ ജീവിതമായി മാറുമ്പോ അല്ലാഹുവിന്റെ റസൂല് അവരുടെ അടുക്കലേക്ക് വരികയാണ് സുബ്ഹാനല്ലാഹ് അല്ലാഹു നമുക്കും ഹബീബായ തങ്ങളെ മനാമിലെങ്കിലും കാണാൻ തൗഫീഖ് നൽകട്ടെ അങ്ങനെ നേരിട്ട് വന്ന് ഇജാസത്ത് കൊടുത്തതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന് ചൊല്ലണം 100,000 തവണ ചൊല്ലണം അങ്ങനെ അങ്ങനെ ചൊല്ലിയ ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ റൂഹിനെ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റെടുക്കുമത്രേ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാഅല്ലാഹ് മദനിയത്തിൽ കുറഞ്ഞ തവണ എല്ലാ ദിവസവും നമുക്ക് ചൊല്ലണം അങ്ങനെ 100,000 പൂർത്തിയാക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ സാധ്യമായ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളെല്ലാം ജീവിതത്തിൽ പതിവാക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ അനുസ്മരിക്കുന്ന മഹാനാണ് കവരത്ത് ദ്വീപിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ മഹാനായ സുൽത്താനുൽ ഔലിയാ സയ്യിദുന ഖാസിം വലിയുള്ളാഹിൽ കവരത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എല്ലാ ദിവസവും മഹാനവറുകളുടെ ഹളറത്തിലേക്ക് നമ്മൾ ഫാത്തിഹ ഓതാറുണ്ട്
الله أبرد مددنا مكنا الغتيم غوث العالم شيخ عبد القادر الجيلاني رضي الله عنه ويند كدنب برمبريل فتح الله شاه قادر البغداد أنغولا أبرد مغنان سيد موسى ولي الله أبرد مغنى إتجنيتشو سيدنا قاسم ولي الله كبرتي رحمة الله عليه أبرد أبرد زيارة جيان الحمد لله رند تبنى إيسادوا ينك الله أبسرم دن نتوند أبرد تشارت جان چن نتوند الحمد لله أبرد مقبر يود أولل كيري أبرد تبرشد مايا قبر الشريف پڑچ چمبچ توند ما شاء الله ولي أنبهم تنه ولي أنبهم آنه ഒരു ആനന്ദമാണ് സിയാറത്തിന് അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എന്തൊരു വലിയ ആനന്ദമാണ് ഹൃദയത്തിന് എന്തൊരു സുഗന്ധമാണ് ഹൃദയത്തിന് എന്തൊരു റാഹത്താണ് കുളിർമയാണ് മാഷാഅല്ലാ ഒരുപാട് ദൂരം ചെരിപ്പുകൾ അഴിച്ചു വെച്ച് പിന്നെ നല്ല മണലാണ് കടലിന്റെ ഇടയിലുള്ള ഒരു മഖ്ബറയാണല്ലോ അതുകൊണ്ട് തന്നെ പൂർണ്ണമായി മണലാണ് അവിടേക്ക് ഇങ്ങനെ കയറി ചെന്ന് മഹാനവരുടെ ഹദറത്തിൽ എത്ര ഭവ്യതയോട് കൂടിയാണ് എത്ര വിനയത്തോട് കൂടിയാണ് എത്ര ബഹുമാനത്തോട് കൂടിയാണ് അവരെ പെരുമാറുന്നത് സുബ്ഹാനല്ലാഹ് അവിടെ സിയാറത്തിന് വരുന്ന എല്ലാവരും മഹാനവരോട് അവർ കാണിക്കുന്ന ആദരവ് ബഹുമാനം അത് വല്ലാത്ത ബഹുമാനമാണ് അവിടെ സിയാറത്ത് ചെയ്യണം അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് തരട്ടെ سيدنا محمد قاسم ولي الله رحمة الله عليه തങ്ങളുടെ അവർകളുടെ ജനനം തന്നെ ഒരു അത്ഭുതമാണ് ഇവിടത്തെ ബാപ്പയായ മഹാനായ സയ്യിദ് മൂസ വലിയുള്ളാഹി ജീലാനി റഹ്മത്തുള്ളാഹി അലൈ അവരെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് ചെല്ലുകയാണ് ആ യാത്രാവേളയിലാണ് അതേ ഒരു മഹാനെ കണ്ടുമുട്ടുകയാണ് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത ഒരു വേദന അദ്ദേഹത്തിന്റെ കൽബിലുണ്ട് ആ വേദന ആ മനുഷ്യ ആ വ്യക്തിയോട് പങ്കുവെക്കുകയാണ് അത് ഖിദിർ നബി അലൈഹിസ്സലാം ആണ് എന്നും അഭിപ്രായമുണ്ട് പറയട്ടെ വിഷമം പറഞ്ഞു എനിക്ക് മക്കളില്ല ആ മഹാനവരുകളെ മഹാനായ ഖിദിർ നബി അലൈഹിസ്സലാം ആണെങ്കിൽ അങ്ങനെ ആ രണ്ട് ധാന്യ മണികൾ എടുത്തിട്ട് ആ മഹാനവരുടെ കയ്യിൽ കൊടുക്കുന്നു നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ ഉടനെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നിട്ട് ഈ രണ്ട് അരിമണികളിൽ ധാന്യമണികളിൽ ഒന്ന് നിങ്ങൾ കഴിക്കണം ഒന്ന് നിങ്ങളുടെ ഭാര്യയോട് കഴിക്കാൻ വേണ്ടി പറയണം രണ്ടുപേരും ആ ധാന്യമണികൾ കഴിക്കുന്നു അങ്ങനെ ഭാര്യ ഗർഭിണിയാകുന്നു സുബ്ഹാനല്ലാഹ് ആ ഗർഭത്തിലുണ്ടായ പൊന്നുമോനാണ് സുൽത്താനുൽ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സയ്യിദുന ഖാസിം വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു അവരുടെ മദദ് നമുക്ക് നൽകട്ടെ അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ അല്ലാഹു അവരുടെ നദറും അവരുടെ സഹായവും അല്ലാഹു നമുക്ക് നൽകട്ടെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല അവിടുത്തെ വലിയ കറാമത്ത് എന്ന് പറയുന്നത് പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മഹാനവരുടെ പേരിൽ ഫാത്തിഹ ഓതിയ ഒരു ഗർഭിണി യാസീൻ ഓതിയ എന്നും യാസീൻ ഓതിയ ഒരു ഗർഭിണി ഒരിക്കലും പ്രസവിക്കുന്ന സമയത്ത് വിഷമിക്കേണ്ടി വരൂല വേദനിക്കേണ്ടി വരൂല പ്രയാസപ്പെടേണ്ടി വരൂല അത് സംഭവമാണ് ചരിത്രമാണ്